ഹായ്, എൻ്റെ പേര് ആദിത്യ. ഞാനൊരു ഫിസിക്സ് ടീച്ചറാണ്. ഫിസിക്സ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ് അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ എങ്ങനെ ഫിസിക്സ് എളുപ്പത്തിൽ പഠിക്കാം, എങ്ങനെ നന്നായിട്ട് മാർക്ക് മേടിക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, പ്രോബ്ലം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത്? നമുക്ക് അതിനെ കുറിച്ചൊരു ആദ്യം കൺസെപ്റ്റ്സ് ഒരു ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് എപ്പോഴും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക. ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക. രണ്ടാമതായിട്ട് പറയേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, കൺസെപ്റ്റ്സ് റിയൽ ലൈഫ് എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആദ്യം നമ്മൾ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക, രണ്ടാമത് നമ്മൾ അത് റിയൽ ലൈഫുമായിട്ട് എക്സാമ്പിൾസുമായിട്ട് കണക്ട് ചെയ്യുക. ഇനി മൂന്നാമത് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റുന്നത് മാത്സിനെ കുറിച്ചാണ്. ഫിസിക്സും മാത്സും എപ്പോഴും കണക്റ്റഡ് ആണ്. അപ്പൊ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മാത്സിലെ സ്കിൽസ് നമ്മൾ വർദ്ധിപ്പിക്കുക. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമുക്ക് ഒരുപാട് ഫോർമുലാസ് വരും അല്ലെ? നമുക്ക് ഓരോരോ ചാപ്റ്റർ പഠിക്കുമ്പോഴാണ് ഫിസിക്സ് ആയതുകൊണ്ട് ഒരുപാട് ഫോർമുലാസ് റിലേഷൻസ് ഒക്കെ വരും. അതെല്ലാം നമ്മൾ ഓരോരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഓരോരോ വരുന്ന ഫോർമുലാസ് ഒക്കെ പ്രത്യേകം ഒരൊറ്റ പേജിലായിട്ട് നല്ല കളർഫുൾ ആയിട്ട് ബോക്സിലൊക്കെ ആക്കിയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇനി എഴുതിയിരിക്കുന്ന ഫോർമുലാസ് വെറുതെ എഴുതി വെക്കാനുള്ളതല്ല, നമ്മൾ ഡെയിലി അതെടുത്ത് റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്താൽ മാത്രമേ നമുക്കത് ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ നാല് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഫിസിക്സ് പഠിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നന്നായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ ഫിസിക്സ് പഠിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു എളുപ്പമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫിസിക്സ് പഠിക്കാനായിട്ട് CC+ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പൊ CC+ലൂടെ നമുക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ് കിട്ടുന്നത് അല്ലെ? നമുക്കറിയാം ഒരുപാട് സംശയങ്ങൾ, പ്രോബ്ലം എങ്ങനെ ചെയ്യാം, അത് ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.